മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നിരന്തരം ഇടപെട്ട് പാർട്ടിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന നാസർ ഫൈസി കൂടത്തായിക്കെതിരെ ലീഗിൽ പടയൊരുക്കും. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതോടെ ഫൈസിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരസ്യമായി രംഗത്തിറങ്ങാനാണ് ഒരു വിഭാഗത്തിന്റെ തീരുമാനം. പാർട്ടിയിലെ പ്രമുഖ നേതാക്കളുടെ പിന്തുണ ഇക്കാര്യത്തിലുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഓമശ്ശേരി പഞ്ചായത്തിലെ കൂടത്തായി വാർഡിൽ മുസ്ലിം ലീഗ് മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റികളും പ്രാദേശിക ലീഗ് നേതാക്കളും മുന്നോട്ടുവച്ച സ്ഥാനാർത്ഥിയെ പിന്തള്ളി നാസർ ഫൈസിയുടെ നേതൃത്വത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയതാണ് പുതുതായി ലീഗ് നേതൃത്വത്തെയും അണികളെയും ചൊടിപ്പിച്ചത്. നാസർ ഫൈസിയുടെ ഈ നീക്കത്തിന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ പിന്തുണയുണ്ടായതും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം മുമ്പുണ്ടായ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കുവേണ്ടി പരസ്യമായി രംഗത്തിറങ്ങിയ ഫൈസി ഇത്തവണ തന്ത്രപരമായാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ട് രംഗം കൈയടക്കിയത്. അങ്ങനെയാണ് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയും UDF കൺവീനറുമായ KP കുഞ്ഞുമതിനെ തള്ളി AK അസീസിനെ കൂടത്തായി വാർഡിൽ സ്ഥാനാർത്ഥിയാക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ കൂടത്തായിൽ വിഭാഗീയത രൂക്ഷമാവുകയും ലീഗ് ഓഫീസിലും മദ്രസായോഗത്തിലും പ്രവർത്തകർ ചേരിതിരിഞ്ഞ് സംഘട്ടനത്തിലേർപ്പെടുകയുമുണ്ടായി. അന്ന് നാസർ ഫൈസിയെയും ഏതാനും ആളുകളെയും ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ചേളാരി സമസ്തയുടെ മറവിൽ ഹൈദരലി ശിഹാബ് തങ്ങളെ സ്വാധീനിച്ച് പിന്നീട് സസ്പെൻഷൻ പിൻവലിക്കുകയായിരുന്നു. ഏറെ വർഷക്കാലമായി കൂടത്തായി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CH കൾച്ചറൽ സെന്ററിന് സമാന്തരമായി കിസ്വ എന്ന സംഘടനയുണ്ടാക്കി വിഭാഗീയതയ്ക്ക് ആക്കം കൂട്ടുകയായിരുന്നു ഫൈസി. കിസ്വയുടെ പേരിൽ ലക്ഷ്യങ്ങൾ സ്വരൂപിച്ച് ലീഗിനെതിരെ ശക്തി കേന്ദ്രീകരിക്കാനായിരുന്നു ശ്രമം. പാണക്കാട് തങ്ങളിലുള്ള സ്വാധീനം മുതലെടുത്ത് പ്രാദേശിക ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് നീങ്ങിയ അദ്ദേഹം 1.5 വർഷം മുമ്പ് കിസ്വയുടെ തലപ്പത്ത് ഹൈദരലി തങ്ങളെ അവരോധിക്കുകയുമുണ്ടായി. ലീഗ് സംസ്ഥാന സമിതി അംഗവും നിരവധി കാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായി പ്രവർത്തിച്ച PP സെയ്ദ് ഹാജിയെ അടക്കം പിന്തള്ളിയാണ് ഇത്തവണ കൂടത്തായിൽ സ്ഥാനാർത്ഥി നിർണയമുണ്ടായത്. തിരഞ്ഞെടുപ്പിന് ശേഷവും സെയ്ദ് ഹാജിയെ അടക്കമുള്ളവരെ അവഗണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തുന്നതിന് പിന്നിലും ഫൈസിയുടെ കരങ്ങളുണ്ടെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. വർഷങ്ങളായി പാർട്ടി വിഷയങ്ങളിൽ ഇടപെട്ട് ലീഗിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന നാസർ ഫൈസി 10 വർഷക്കാലം SKSSF സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ പല വേദികളിലും ലീഗ് നേതാക്കളെ കശക്കാനും അപമാനിക്കാനും ശ്രമിച്ചതായും നേതൃത്വം പരാതിപ്പെടുന്നു. ഏതാനും വർഷം മുമ്പ് ലീഗ് നേതാവ് സി മോയിൻകുട്ടി MLA കാരന്തൂർ മർക്കസ് സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ മോയിൻകുട്ടിക്കെതിരെ രംഗത്തിറങ്ങിയതും ഒടുവിൽ മോയിൻകുട്ടിയെ പാണക്കാട് എത്തിച്ച് മാപ്പ് പറയിപ്പിച്ചതിന്റെ പിന്നിലും നാസർ ഫൈസിയാണ് പ്രവർത്തിച്ചത്. കുറ്റ്യാടി സിറാജുൽ ഹുദ സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ സി മമ്മൂട്ടിയെ കോഴിക്കോട് ഒരു പരിപാടിയിൽ വെച്ച് തടഞ്ഞതിനും പട്ടിക്കാട് സമ്മേളനത്തിൽ വെച്ച് E. അഹമ്മദിന് ഗോബാക്ക് വിളിച്ചതിന് പിന്നിലും നാസർ ഫൈസിയാണത്രേ പ്രവർത്തിച്ചത്. 2 വർഷം മുമ്പ് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടന്ന പൊതുയോഗത്തിൽ യൂത്ത് ലീഗ് MSF നേതാക്കളായ PK ഫിറോസ്, TP അഷ്റഫ് അലി എന്നിവരെ രൂക്ഷമായി വിമർശിച്ച് പ്രസംഗിച്ച ഫൈസിയെ നിയന്ത്രിക്കണമെന്ന് ലീഗിലെ പല ഉന്നതരും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. MSF യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെ കൂടത്തായിയുടെ പ്രസംഗം ഇങ്ങനെ കേൾക്കാം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പണി സ്കൂളിൽ പാഠപുസ്തകം എത്തിയിട്ടുണ്ടോ? റാഗിംഗ് നടക്കുന്നുണ്ടോ? അവിടെ പെൻസിലും പുസ്തകവും ഉണ്ടോ? സിലബസ് ഏതാണ് നോക്കിയാൽ മതി. ശരീരത്തെ പഠിക്കാനും പഠിപ്പിക്കാനും പണ്ഡിതന്മാരെ ചീത്ത പറയാനും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അമരത്തിൽ നിന്നുകൊണ്ട് ഞെളിയുന്നവൻ ശ്രമിക്കണ്ട എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. വ്യക്തമായി പറയണ്ടേ, ഇടം കിട്ടാതെ നാട് മുഴുവൻ ചുറ്റിക്കടന്ന് തട്ടിയൊപ്പിച്ചുകൊണ്ട് അഖിലേന്ത്യാ കൺവീനർ പട്ടം യൂത്ത് ലീഗിന്റെ പേരിൽ നേടിയാൽ എല്ലാം മായി എന്ന് ഇവർ നിൽക്കുന്ന ഭരോസ മനസ്സിലാക്കണം. ഇന്നലെ തമഴയിൽ പൊളിച്ചുമുന്തിക്കൊണ്ട് MSF സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുന്ന ഷറഫലി മനസ്സിലാക്കണം. നിങ്ങളൊന്നും കടന്നുപോയ വഴി മറക്കരുത്. ബോക്കർ സാഹിബിന്റെയും കായിക മില്ലത്തിന്റെയും ബാഫുകിട്ടങ്ങളുടെയും സിഹിച്ചെന്നെയും വഴി മറക്കരുത്. അവർ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും കൂടെ നിന്നവരാണ്. അതൊക്കെ മാറിക്കൊണ്ട് ഞാനൊരു പ്രസിഡന്റും കൺവീനറുമായി എന്ന് കേൾക്കുമ്പോഴേക്കും എന്റെ കീഴിലാണ് ഈ ലോകമെന്ന അഹങ്കാരമുണ്ടല്ലോ. ആ അഹങ്കാരത്തിന് മറുപടി പറയാൻ വിദ്യാർത്ഥി പ്രസ്ഥാനം രംഗത്ത് വരും എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. സ്വന്തം വീട്ടിൽ ആ പാഠമുണ്ടാക്കുക. തിരഞ്ഞെടുപ്പിന് ശേഷം കൂടത്തായി ഫൈസിക്കെതിരെ മുസ്ലിം ലീഗിൽ ശക്തമായ പടയൊരുക്കമാണ് നടക്കുന്നത്.